കരിമ്പനത്തോട് നവീകരിക്കുന്നതിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി തുടങ്ങി. സി കെ നാണു എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 68 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തോട് നവീകരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ എംഎൽഎ തന്നെ 96 ലക്ഷം രൂപ തോടിന് അനുവദിച്ചിരുന്നു. ഇതുപയോഗിച്ച് നാരായണ നഗരം മുതൽ കരിമ്പനപാലം വരെ നവീകരിച്ചു. കരിമ്പനപാലം മുതൽ പാക്കയിൽ വലിയ കയ്യിൽ പാലം വരെയാണ് രണ്ടാം ഘട്ടത്തിൽ നവീകരിക്കുക. ചെളി നീക്കം ചെയ്ത ഇരുവശങ്ങളും കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതാണ് പ്രവൃത്തി. കോൺക്രീറ്റ് ബെൽറ്റും നിർമ്മിക്കും. തെങ്ങിൻ തടി കൊണ്ട് പൈൽ അടിച്ച് ദൃഢപ്പെടുത്തിയ നിരപ്പിൽ നിന്നാണ് കരിങ്കൽ ഭിത്തി കെട്ടുക. തോടിന്റെ ഇരുകരകളും സർവേ ചെയ്ത് അതിര് നിശ്ചയിച്ചാണ് പ്രവൃത്തി തുടങ്ങിയത്. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രവൃത്തി നടത്തുന്നത്. കരിമ്പനത്തോട് വളരെ കാലമായിട്ട് നമ്മളിവിടെ ഫുട്ബോൾ കളിക്കുന്ന അവസരത്തിൽ അവിടെ കുറച്ച് കഴിയുമ്പം മണാവുക, കച്ചവടക്കാരുമായിട്ട് ബഹളം, നാട്ടുകാരുമായിട്ട് ബഹളം, ആകെ കുഴപ്പമാകുക. മുഴുവൻ കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവൃത്തി നടത്തിയാൽ അത് രക്ഷപ്പെടുമെന്ന് നോക്കുക, അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയാണ് പ്രകാശം കൊടുത്ത് നമ്മൾ 1 കോടി 62 ലക്ഷം കൊടുത്ത് ഒരു വർക്ക് നടന്നു. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന അവസരത്തിൽ നല്ല നന്നായി റോഡിൻ്റെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇന്നലെ ഞങ്ങൾ മുനിസിപ്പൽ ചെയർമാനും ഞാനും ഒക്കെ കൂടെ അവിടെ ഏത് വർക്കാനും പ്രകാശ റെയിലിൻ്റെ അപ്പുറത്ത് റെയിലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നടക്കുന്നത്. അതിൻ്റെ വർക്കും വേഗം ഇതാകും. അത് കഴിഞ്ഞ് അപ്പോൾ താഴെ അങ്ങാടിയിലുള്ള ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ പാക്കയിൽ 50 ലക്ഷം രൂപ അവിടെ കൊടുത്തു. അവിടുന്ന് താഴെ അങ്ങാടിയിൽ നിന്ന് വരുന്നത് ആ 50 ലക്ഷം രൂപയ്ക്ക് അതിനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാലിന്യങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി ഏരിയ കംപ്ലീറ്റ് ആക്കാൻ ഇതുകൊണ്ട് സാധിക്കും. എന്തെങ്കിലും എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കും. അത് ഒരു പലയിടത്തിലും നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വല്ലാണ്ട് പോകുമ്പോൾ ഒരു മോശമായ മണം ആളുകൾക്ക് വീട്ടിൽ താമസിക്കുന്ന കുട്ടികളുടെ ആരോഗ്യത്തിന് ബാധിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അത് ഒഴിവാക്കൽ വടകരയിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കാരണം ഹോട്ടലിൽ നിന്നുള്ള മാലിന്യങ്ങൾ മറ്റേത് മറിച്ചത് എപ്പോഴും ആളുകളായിട്ട് ബഹളം വെക്കാനൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് ഇത് പരിപൂർണമായി ഇതിനെ കടലിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അത് ഏത് തരത്തിലാണ് അതിന് കടൽ പോലും പരിസരം പോലും കേടുവരാതെ രൂപത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുക, ആ പരിശ്രമങ്ങളാണ് നടക്കുന്നത്.